ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഫേസ് പാക്കിനെ പറ്റി പറയാനും അത് ഒന്ന് ഇട്ട് കാണിക്കാനും അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഒരു കോപ്പി അടി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, കാരണം ഒരു യൂട്യൂബിൽ വേറൊരു കൊച്ച് ചെയ്യുന്നത് കണ്ടിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താവും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ആ കുട്ടി ഇട്ട് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് അത്ഭുതം തോന്നി കേട്ടോ. സൺടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും എന്നൊക്കെയാണ് കുട്ടി അത് കാണിക്കുന്നത്, റിയൽ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും, ഞാനൊരു ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. നോർമലായിട്ടുള്ള ക്യാമറയിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും വലിച്ച് നീട്ടുന്നില്ല, എങ്ങനെയാണ് ആ പാക്ക് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാനൊന്ന് പറയാം. ഇത് രാവിലെയും രാത്രിയും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, കയ്യിലോ കഴുത്തിലോ ഒക്കെ ഒന്ന് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന്. ഇല്ല, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, രാവിലെയും വൈകിട്ടും ട്രൈ ചെയ്യാനാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനും അത് തന്നെയാണ് പറയുന്നത്, നമുക്ക് എന്തായാലും റിസൾട്ട് വേണമല്ലോ. അപ്പോൾ എന്തായാലും വലച്ച് നീട്ടുക, അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള രണ്ട് ഈത്തപ്പഴം കേട്ടോ. മെയിൻ ആയിട്ടുള്ള സംഭവമാണ് രണ്ട് ഈത്തപ്പഴം, രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എടുക്കാം. പഴുത്തതാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത് ഒരു മണിക്കൂറെങ്കിലും മിനിമം പാലിലിങ്ങനെ കുതിർക്കാൻ വയ്ക്കുക, എങ്കിൽ അത് നല്ല രീതിയിലൊന്ന് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊന്ന് അരഞ്ഞു വരുള്ളൂ. അതിന് നമ്മൾ മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പച്ചരി മാവില്ലേ, അത് നമുക്കൊന്നിൽ പച്ചരി പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ പച്ചരി മാവ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഒരു സ്പൂണ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അതിലേക്ക് മുൾട്ടാനി മിൾട്ടി ഒരു സ്പൂണ് കൂടെ ചേർക്കുക. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് പുളിയില്ലാത്ത നല്ല കട്ടത്തൈര് എടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ കട്ടത്തൈരില്ലാത്തതുകൊണ്ട് ഞാൻ പുളിയില്ലാത്തൊരു തൈരാണ് എടുത്തത് കേട്ടോ. അങ്ങനെ ഇത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് പേക്ക് ഉണ്ടാക്കുന്നത്, വളരെ സിമ്പിളാണ്. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതാ പേക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഹാഫ് പോർഷൻ ചെയ്യാൻ കേട്ടോ, നമുക്ക് റിസൾട്ട് അറിയണമല്ലോ എങ്ങനെയാണ് എന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ നോർമൽ ഫേസ്. ഞാൻ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, നോർമൽ ക്യാമറയിലാണ്. അപ്പോൾ നമുക്കൊരു ഹാഫ് പോർഷൻ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പേക്ക് നമുക്ക് രാവിലെയും രാത്രിയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഒരു ദിവസം രണ്ട് നേരം ഇത് യൂസ് ചെയ്യുക, എങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മിനിമം ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഉടനെ തന്നെ നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ കിട്ടണമെങ്കിൽ നിങ്ങളിത് ഒരു മാസമെങ്കിലും മിനിമം രണ്ട് നേരം വെച്ച് ചെയ്ത് നോക്കുക. സംഭവം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് നമുക്കൊന്ന് കഴുകി മാറ്റാം. മാറ്റിയപ്പോഴത്തേക്കുള്ള റിസൾട്ട് എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തുള്ള റിംഗ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, റിയലായിട്ടുള്ള ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം കുഴപ്പമില്ല, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോണിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. നല്ലൊരു ഗ്ലോ എനിക്ക് ഈ ഒരു സൈഡിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കളറാണ് എനിക്ക് കിട്ടിയത്. കളറല്ല, സോറി, ഒരു ഗ്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ടാനൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു എൻ്റെ ഫേസ് ചെറുതായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലൊരു പാക്കാണ്, ഞാൻ പറഞ്ഞ രീതിയിൽ പറഞ്ഞ ആ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഫോണിലായതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഇപ്പോൾ എല്ലാവരും കമൻ്റ് ഇടും ഇയാളുടെ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് എന്തായാലും നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ എടുത്തുന്നവരെ ടാറ്റാ.